ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ട ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോസിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്, മുമ്പ് ഞങ്ങൾ ഇതുപോലൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു സംഗതിയാണ്. ഏകദേശം ഇപ്പം നമ്മൾ സ്ട്രീറ്റിൽ അല്ലേ, സ്ട്രീറ്റിലാണെങ്കിലും പൊതു എവിടെയെങ്കിലുമൊക്കെ വരുന്ന സംഗതിയാണ് നമ്മളോട് ഇങ്ങനെ ചൂണ്ടിയിട്ട് സംസാരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ചൂണ്ടിയിട്ട് സംസാരിക്കുക അല്ലേ, കണ്ടില്ലേ? ഇങ്ങനെ ചൂണ്ടുന്ന സമയത്ത് നമുക്കൊരു ഒരു അഭിമാന കേടുവാണ്, അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളുമാണ്. പിന്നെ ഇനി ഇതുപോലെ മറ്റുള്ള അറ്റാക്കുകളും സംഗതികളും ഇത് ചൂണ്ടിയിട്ട് അടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഗതി ഇവിടെ നോക്കുക, ഇങ്ങനെ ചൂണ്ടിയിട്ട് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ജസ്റ്റ് ഒഴിവാണ്, ഒഴിവായിട്ട് നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഡിഫെൻഡ് ചെയ്യും വേണം വേറൊരു അറ്റാക്ക് എന്തെങ്കിലും സംഗതികൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നോക്കുക. അപ്പൊ നമ്മളിങ്ങനെ ചൂണ്ടുന്ന സമയത്തെല്ലാം ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക എന്നുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ നല്ല ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, നമ്മളിങ്ങനെ ഈ ഒരു വിരൽ കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ, നമുക്ക് ഇത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്യാച്ചിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതാ നമ്മളെ നടുവിരൽ, ഈ നടുവിരലുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ തിരിച്ച് അങ്ങോട്ടും ചൂണ്ടുക, കണ്ടില്ലേ? ഇങ്ങനെ ചൂണ്ടുന്ന സമയത്ത് അങ്ങനെ ചൂണ്ടി പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആദ്യം തന്നെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾ കൈ വലിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ ചൂണ്ടുന്ന പകരം ഇങ്ങനെ ചൂണ്ടുക, ജസ്റ്റ് ചൂണ്ടുക, ചൂണ്ടിയിട്ട് നിൽക്കുക. ആ ചൂണ്ടിയിട്ട് നിൽക്കുന്ന ഇടയിൽ കൂടെ കണ്ടില്ലേ, നിൽക്കുന്ന ഇടയിലൂടെ നമ്മളിങ്ങനെ പിടിക്കുക. ഈ പിടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയാണ് ചൂണ്ടുന്നത്. ഇദ്ദേഹം ചൂണ്ടിയിട്ടുള്ളത് ഇങ്ങനെ കണ്ടില്ല, ചൂണ്ടുവിരലാണ്, നമ്മൾ ചൂണ്ടുന്നത് സെൻട്രൽ ഫിംഗർ. അപ്പോൾ ഇങ്ങനെ ചൂണ്ടുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ചൂണ്ടുന്ന സമയത്ത് അറിയരുത്, ചൂണ്ടുന്ന സമയത്ത് ജസ്റ്റ് ക്യാച്ച് ചെയ്യുക. ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. മുമ്പ് എപ്പിസോഡിൽ നമ്മൾ കാണിച്ചതാണിത്, കണ്ടില്ലേ? അത് ഇങ്ങനെ കണ്ടില്ലേ, ഈ രണ്ട് വിരൽ, ഈ രണ്ട് വിരൽ താഴേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കാം. പിടിക്കുന്ന സമയത്ത് ഇവിടെ വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ തമ്പ് ഫിംഗർ കൊണ്ട് ഇത് അങ്ങോട്ട് മടക്കുക, അല്ലേ? തമ്പ് ഫിംഗർ കൊണ്ട് അങ്ങോട്ട് മടക്കിയിട്ട് ഇത് ഇങ്ങോട്ടും വലിക്കുക. അപ്പം ജസ്റ്റ് സ്വാഭാവികമായിട്ടും ആൾ കണ്ടില്ലേ, ആൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പിടിക്കുക, കണ്ടില്ലേ? ജസ്റ്റ് കുനിയുന്ന സമയത്ത് നമ്മൾ പഞ്ച് ചെയ്ത് കൊടുക്കുക, ഇടത് കൈകൊണ്ട് നമ്മൾ പഞ്ച് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി ചൂണ്ടി പിടിക്കുക, നമ്മളും ഇങ്ങനെ ചൂണ്ടുക, പിടിക്കുക. പിടിച്ചതിന് ശേഷം ഈ തമ്പ് ഫിംഗർ കൊണ്ട് അങ്ങോട്ട്, കണ്ടില്ലേ, ഇത് അങ്ങോട്ട് അങ്ങോട്ട് ബെൻഡാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊട്ടും, കണ്ടില്ലേ? ഇതിലിവിടെ നോക്കുക, കണ്ടില്ലേ, ചുവന്ന് വരുന്നത്, കണ്ടില്ലേ? അത് ജസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രസ് ചെയ്യൽ മാത്രമല്ല, ജസ്റ്റ് ഇങ്ങോട്ട് വലിക്കും വേണം. ഇങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടുന്ന് ജസ്റ്റ് പഞ്ച് ചെയ്യുക. പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾ സ്വാഭാവികമായിട്ടും ഓ, അപ്പോൾ ചൂണ്ടി സംസാരിക്കേണ്ട ഒരു ആവശ്യം പിന്നെ വരില്ല, കാരണം അയാൾ പിന്നെ പിന്നീട് ഒരിക്കലും അത് ചെയ്യില്ല. നമുക്ക് സൈഡ് മാറിയിട്ട് നോക്കാം. ജസ്റ്റ് ചൂണ്ടി സംസാരിക്കുകയാണെങ്കിൽ നമ്മളും ചൂണ്ടി കൊടുക്കുക. ചൂണ്ടിയിട്ട് നമ്മളിങ്ങനെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് പിടിക്കുക. പിടിക്കുന്ന ഉടൻ, ഇതൊന്നും ടൈം കിട്ടില്ല, പെട്ടെന്ന് ചെയ്യണം. വലിക്കും വലിക്കും, ജസ്റ്റ് ഇങ്ങനെ വലിച്ചു നോക്കുക. ലൂസാണെങ്കിൽ അത് പോകും, അപ്പോൾ ടൈറ്റാക്കി പിടിക്കണം. ടൈറ്റാക്കി പിടിക്കുന്നത് മാത്രമല്ല, ഈ ഫിംഗർ അങ്ങോട്ട് നോക്കുക, ഇനി വലിച്ചു നോക്കുക, ഇനി വലിക്കാൻ കഴിയില്ല. നല്ല പ്രസ് ചെയ്യണം, സ്വാഭാവികമായിട്ടും വലിക്കാൻ കഴിയില്ല. ഈ ഒരു പെയിനുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഇത് പ്രസ് ചെയ്യണ ആ പെയിനുകൊണ്ട് ആൾ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പഞ്ചടിക്കുക. പഞ്ചടിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും അറ്റാക്കുകൾ ചെയ്യണേ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് നല്ല ശ്രദ്ധിക്കുക, നമ്മളെ പിടുത്താണ് നല്ല ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടി നോക്കാം, നമ്മളിങ്ങനെ ചൂണ്ടുക, നമ്മളും തിരിച്ച് ചൂണ്ടുക. ചൂണ്ടുന്ന സമയത്ത് നമ്മൾ ക്യാച്ച് ചെയ്യുക, ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഈ തമ്പ് ഫിംഗർ കൊണ്ട് നമ്മളാണ് പ്രസ് ചെയ്യുക. എന്നിട്ട് വലിക്കുക, പഞ്ചടിക്കുക. ഓക്കെ, എന്തായാലും ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക, കാരണം നിങ്ങളുടെ സഹകരണമാണ്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഉന്മേഷം കിട്ടുന്നതും, അതുപോലെ തന്നെ പിന്നെ ചാനലിൽ അടുത്ത വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റും വരുന്നത്. ഓക്കെ, എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.